കേരളത്തിൽ തന്നെ രജിസ്ട്രേഡ് കളർ വണ്ടികളിലൊന്നായ പ്രകൃതി മനോഹാരിത വാരി വിതറുന്ന പച്ച കളറുള്ള വണ്ടി, അതെ റോബിൻ മോട്ടോഴ്സ്. 1970s അവസാനത്തോടെയാണ് റോബിൻ എന്ന വണ്ടി പ്രസ്ഥാനത്തിന് തുടക്കം. പാലാ മങ്കൊമ്പ് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഇന്ദിരാ മോട്ടോഴ്സിൻ്റെ ബസ് വാങ്ങിക്കൊണ്ടായിരുന്നു അവരുടെ ആരംഭം. പിന്നീട് റോബിൻ മോട്ടോഴ്സ് എന്നും റോബിൻ ബസ് സർവീസ് എന്നും പേര് മാറ്റപ്പെട്ടു. 1996 പാർട്ടീഷൻ വന്നതോടെ ബസ്സുകളെല്ലാം റോബിൻ ബസ് സർവീസിലേക്ക് പോയി. പിന്നീട് 1999 ലവിംഗ് പത്തനംതിട്ട എറണാകുളം പെർമിറ്റ് വാങ്ങി റോബിൻ മോട്ടോഴ്സ് എക്സ്പ്രസ് പെർമിറ്റായി സർവീസ് നടത്തി. കേരളത്തിൽ അവശേഷിച്ചിരുന്ന എക്സ്പ്രസ് പെർമിറ്റായിരുന്നു റോബിൻ്റെ പത്തനംതിട്ട എറണാകുളം പെർമിറ്റ്. യാത്രക്കാരുടെ സഹകരണത്തോടെ ഈ പെർമിറ്റ് പിൽക്കാലത്ത് റോബിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പെർമിറ്റായി മുദ്രകുത്തപ്പെട്ടു. പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ വളർന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിക്കാനായി. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപുള്ള അവരുടെ വളർച്ച എല്ലാവരെയും അസൂയാവഹമായ ഒരു മനസ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ ഈ വണ്ടി പ്രസ്ഥാനം തകർച്ചയിലേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് പൊതുഗതാഗത മേഖലയിൽ തരംഗം തീർക്കാൻ വമ്പിച്ച തിരിച്ചുവരവാണ് റോബിൻ മോട്ടോഴ്സ് നടത്തിയത്. ഒറ്റ ബസ്സിൽ നിന്ന് 11 ബസ്സുകളോളം വാങ്ങിക്കൂട്ടിയതിൽ നിന്ന് മനസ്സിലാക്കാം റോബിൻ മോട്ടോഴ്സിന് തിരിച്ചുവരവും വളർച്ചയും പൊതുഗതാഗത മേഖലയ്ക്ക് വിസ്മയാവഹമായിരുന്നുവെന്ന്. പിന്നീട് യാത്രാക്ലേശം രൂക്ഷമായ മലയോര ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോബിൻ മോട്ടോഴ്സ് സർവീസ് ആരംഭിച്ചു. അവയിലൊന്നാണ് എരുമേലി തൊടുപുഴ അടിമാലി മാങ്കുളം സൂപ്പർഫാസ്റ്റ് പെർമിറ്റ്. യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന ആ പൊതുജനങ്ങളിലേക്ക് കടന്നു ചെന്ന 6 ചക്രങ്ങളെ അവർ ദൈവദൂതനെ പോലെ കണ്ട് നെഞ്ചിലേറ്റി. 2014 ടേക്ക് ഓവർ വന്നതോടെ പാലായും പരിസര പ്രദേശങ്ങളും ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്ന 2 ബസ്സും ഈരാറ്റുപേട്ടയും പരിസര പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്ന 6 ബസ്സുകളും അടക്കമുള്ള ഷട്ടിൽ പെർമിറ്റുകൾ അവർക്ക് കൊടുക്കേണ്ടി വന്നു. ടേക്ക് ഓവറിലും ഉജ്ജ്വലമായ രൂപത്തോടെ കേരളത്തിൽ അവസാനമായ സർവീസ് നടത്തിയിരുന്ന സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റ് റോബിൻ മോട്ടോഴ്സ് പിൽക്കാലത്ത് UFOയിൽ നിന്ന് സ്വന്തമാക്കിയ കുമളി എറണാകുളമായിരുന്നു. ടേക്ക് ഓവർ, ബോഡി കോഡ്, കളർ കോഡ് എന്നീ പ്രതിസന്ധികൾക്കിടയിലും അവയെല്ലാം തരണം ചെയ്ത് ഉയർന്നു വന്ന പാറയിൽ ഗിരീഷേട്ടൻ്റെ റോബിൻ മോട്ടോഴ്സിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.